हाय फ्रेंड्स इन नाम चाहिए मोबाइल फोन एग्न गूगल फॉर्म्स क्रिएट नि मोबाइल फोन गूगल क्रोम अलग गूगल ओपन अशेम गूगल फॉर्म्स सर्च अब निणाम साधी गूगल फॉर्म्स फ्री ऑनलाइन सर्विस क्लिक अब निर्कु गो टू गूगल फॉर्म्स का साधिकुम अब ओपन गूगल फॉर्म्स ओपन निदिमिंगा साधिकेट मिल अणटाइटिल्ड फॉर्म क्लिक अशेम गूगल फॉर्म्स टाइटिल अवे टाइप अ फॉर्म डिस्क्रिप्शन का साधन अब डिस्क्रिप्शन टाइप अट्ठे अणटाइटिल्ड क्वस्टन्स निस्ट टाइप वेट अलिक अशेम टाइप टाइप कॉप्शन क्लिक अब पलतर ऑप्शन का साधु अलग वे सेलक्ट या क्वस्टन योर नेम अब आंसर ऑप्शन शॉर्ट आंसर क्लिक अगर निल सेलक्ट अड़ता क्वस्टन आड् वेट ताए का प्लस बटन क्लिक अशेम क्वस्टन टाइप टाइप कहम ऑप्शन सेलक्ट यानि सेलक्ट डेट ऑप्शन कम ए चौदह डेट ऑफ बर्थ एंण अ क्वस्टन वे प्लस बटन क्लिक निस्टन टाइप ऑप्शन सेलक्ट यानि सेलक्ट ऑप्शन ड्रॉप डाउन ड्रॉप डाउन क्लिक अशेम ऑप्शन अलग മലയാളം ഇംഗ്ലീഷ് അങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കാം ആഡ് അനദർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും അടുത്ത ഓപ്ഷൻ വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുക ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ മൾട്ടിപ്പിൾ ചോയ്സസ് എന്നുള്ളതാണ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഫോംസിൽ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഓരോന്നായി ടൈപ്പ് ചെയ്തതിനു ശേഷം ആഡ് അദർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിനുള്ള ആൻസർ ആണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആദ്യം ടൈപ്പ് ചെയ്യുക അതിനടുത്തുള്ള ഇമേജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ ഫോട്ടോ ഉള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്യുക
അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കും. നിങ്ങളുടെ ക്വസ്റ്റ്യന് താഴെ നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈപ്പ് ചെയ്തത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഫോമിൻ്റെ തീം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലായി കാണാൻ സാധിക്കുന്നത് ഹെഡർ എന്ന് എഴുതിയിട്ടുള്ളതാണ്. ഹെഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ഫോംസിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ആ ഫോട്ടോ കാണാൻ സാധിക്കും. ഫോട്ടോസ് അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിന്നുള്ളതാണെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് കളറ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിലും അതിൽ തന്നെ ഓപ്ഷനുണ്ട്. വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യുക. ഹെഡറായി കൊടുത്ത ഫോട്ടോ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിവ്യൂ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ ഫോം മറ്റൊരാൾക്ക് അയച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. യുവർ നെയിം എന്നുള്ളിടത്ത് നമ്മൾ കൊടുത്ത ഓപ്ഷൻ ഷോർട്ട് ആൻസറാണ്. അപ്പോൾ ഇവിടെ ഷോർട്ടായിട്ടുള്ള ആൻസറാണ് എഴുതാൻ സാധിക്കുക. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് അത് ക്ലിക്ക് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റിൻ്റെ ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്തത് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ 2 ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ക്ലാസ് അതിൽ കൊടുത്ത ഓപ്ഷനിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ കൊടുത്തത് ഇമേജ് ആണ്. അതിലും എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും. ഇങ്ങനെയായിരിക്കും മറ്റൊരാൾ നമ്മളുടെ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോം മറ്റൊരാൾക്ക് അയച്ചു കഴിഞ്ഞ് അവർ ആൻസർ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന റെസ്പോൺസസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് കാണാൻ സാധിക്കും. എത്ര ആൾക്കാർ റെസ്പോൺസസ് ചെയ്തിട്ടുണ്ടെന്നും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോം മറ്റൊരാൾക്ക് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. മറ്റൊരാൾക്ക് ഇമെയിലായിട്ടാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അവിടെ അവരുടെ മെയിൽ ID ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുക്കുക. അല്ലെങ്കിൽ ഗൂഗിൾ ഫോംസിൻ്റെ ലിങ്ക് മറ്റൊരാൾക്ക് വാട്സപ്പിലോ മറ്റോ ഷെയർ ചെയ്യാനാണെങ്കിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോർട്ട് ആൻഡ് URL എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.